നമസ്കാരം. ജ്യോതിർഗമയിലേക്കെല്ലാം മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. വളരെ രസകരമായ വിഷയങ്ങളിലൂടെ ജ്യോതിർഗമയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തെ സുഗമമാക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? നമ്മൾ ഇൻ്റർനെറ്റിൽ ഒന്ന് തിരഞ്ഞു നോക്കിയാൽ ജീവിതം സുഗമമാക്കാൻ എന്തെല്ലാം ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ജീവിതത്തിൽ എളുപ്പമാക്കി തീർക്കാൻ, കാര്യങ്ങളെ കൂടുതൽ നന്നാക്കി തീർക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് ലോകത്ത് എത്രയോ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ ജീവിതം ഓരോ ദിവസവും എന്തുകൊണ്ട് സങ്കീർണമായി അനുഭവപ്പെടുന്നു? നമ്മളെല്ലാവരും പരാതിപ്പെടുന്നത് പോലെ ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ കൂടുതൽ പ്രശ്നകലുഷിതമായിട്ട് എന്തുകൊണ്ട് മാറുന്നു? ഇവിടെയാണ് നമ്മുടെ മനോഭാവങ്ങളുടെ മാറ്റത്തിൻ്റെ കാര്യം വരുന്നത്. ജ്യോതിർഗമയിൽ നമ്മൾ പറയുന്ന, ചർച്ച ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ജീവിതമാകുന്ന പരീക്ഷണശാലയിൽ നമുക്ക് അന്നന്ന് പ്രയോഗിച്ച് ഫലം കണ്ടെത്താവുന്നതാണ് എന്നത് തന്നെയാണ് നമ്മുടെ ഈ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രസക്തിയും. അതുകൊണ്ട് ഈ ചർച്ചയെ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുവാൻ എല്ലാ മാന്യപ്രേക്ഷകരോടും ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുന്നു. സാധിക്കുമെങ്കിൽ ഒരു പുസ്തകവും ഒരു പേനയും കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏത് കാര്യമാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടുന്നത് അതിനെ ഒന്ന് കുറിച്ച് വെച്ചുകൊണ്ട് പിന്നീട് സമയം കിട്ടുമ്പോഴെല്ലാം വീണ്ടും മനസ്സിൽ അതിനെ ആവർത്തിച്ച് ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള ഒരു ദൃഢമായ തീരുമാനം നമ്മളെടുത്താൽ തീർച്ചയായും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി മറിഞ്ഞേക്കാം. നമ്മുടെ ഈ യാത്രയിൽ എന്നതേയും പോലെ ഇന്നും നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് ബ്രദറുണ്ട്. ഗിരീഷ് ബ്രദർ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ ഗിരീഷ് ബ്രദർ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ച ഒരു കാര്യം വെച്ച് തുടങ്ങുകയാണ്. ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ആക്സിഡൻ്റ് ആയില്ല? ആ ആൾ ഷൗട്ട് ചെയ്തു, ഞാനും ഷൗട്ട് ചെയ്യാം, രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എനിക്ക് വേണമെങ്കിൽ ഷൗട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കാം. പക്ഷേ എനിക്ക് പബ്ലിക്കിൽ ഇത്തരം സീൻസ് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഷൗട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഒരു സൈക്കോളജി, ഇഫ് ഐ ഡോണ്ട് ഷൗട്ട് ആൾക്കാർ വിചാരിക്കും എൻ്റെ ഭാഗത്ത് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് അയാൾ മിണ്ടാതെ നിൽക്കുന്നത്, ആ ആൾ നല്ല ഷൗട്ട് ചെയ്യുന്നുണ്ട്, സോ ഹീ ഈസ് റൈറ്റ്. അപ്പോൾ ഈ ഒരു സമൂഹ മനോഭാവത്തിന് പേടിയുള്ളത് കൊണ്ട് ഞാനും മാക്സിമം ഒച്ചയിടും, സോ ദാറ്റ് പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ് ആരാണ് റൈറ്റ്. അപ്പോൾ അതുകൊണ്ടല്ലേ ശരിക്കും നമുക്ക് ഈ ഷൗട്ട് ചെയ്യാൻ തോന്നുന്നത്? താങ്ക് യു പ്രഭാത് ഭായ്. ആ ആക്സിഡൻ്റുള്ള ഈ ചോദ്യം, ഇറ്റ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ദ റൈറ്റ് പെർസ്പെക്റ്റീവ്. ബ്രദർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഷൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും എൻ്റെ സൈഡിൽ തെറ്റാന്ന്. സി, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ടു തിങ്സ്. നമ്പർ വൺ, ഷൗട്ട് ചെയ്യാൻ പാടില്ല, അതിൻ്റെ അർത്ഥം സൈലൻ്റായിട്ട് ഇരിക്കുന്നതല്ല. ഐ നീഡ് ടു ബി പീസ്ഫുൾ ഇൻ ടെല്ലിങ് ദാറ്റ് ഇഫ് യു ആർ റോങ് യു ഷുഡൻ്റ് ഡു ഇറ്റ്. ഞാൻ കംപ്ലീറ്റ് കൺട്രോളിലായിരിക്കണം, നമ്പർ വൺ. നമ്പർ ടു, ഇഫ് മൈ ബിലീഫ് സിസ്റ്റം ഈസ് ഞാനും ഒച്ചത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കും ഞാൻ കൺഫ്യൂസ് ആക്കി കൊടുക്കുവാന്ന്, ആരാ റൈറ്റ് ആരാന്ന് തെറ്റ് ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് വാട്ട് ആർ യു ട്രൈങ് ടു ഗെറ്റ് ഫോർ ദ ടൈം ബീങ്? ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ ഷൗട്ട് ചെയ്തിട്ട് ഞാനൊരു ഒരു സീൻ ഉണ്ടാക്കി, ആൾക്കാർക്ക് ഇപ്പോൾ കൺഫ്യൂഷനാണ്. ആര ഓക്കെ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ സേവായി. പക്ഷേ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് കോംപ്ലിക്കേഷൻ യു ഹവ് ക്രിയേറ്റഡ് ടു യുവർ ബോഡി? സപ്പോസ് ഞാൻ പറയാം, അവിടെ ആക്സിഡൻറ്റ് പറ്റി, സപ്പോസ് പറ്റി, ആക്സിഡൻറ്റിൻ്റെ കോസ്റ്റ് വിചാരിച്ചോ 5,000 രൂപേൻ്റെ നമുക്ക് ലോസ്സായി. ആ 5,000 രൂപ എൻ്റെ തെറ്റില്ല, തെറ്റ് മുമ്പത്തെ ആൾക്കാരുടെയാണ്. ആ 5,000 രൂപ റിക്കവർ ചെയ്യേണ്ട പ്രോസസ്സിൽ ഞാനൊരു സിമ്പിൾ ബിസിനസ് ഇക്വേഷൻ പറയാം. ഞാൻ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, വാട്ട് ഈസ് മൈ എക്സ്പെക്ടേഷൻ? 11 രൂപ മിനിമം എനിക്ക് കിട്ടണം, ഇല്ലെങ്കിൽ ഒരു 15 രൂപ കിട്ടിയാൽ ഇനിയും നല്ല പ്രോഫിറ്റ്. സോ ഐ ആം ഓൾവേസ് ലുക്കിംഗ് എറ്റ്
റിട്ടേൺ ഓൺ മൈ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ 5,000 രൂപേൻ്റെ ലോസായി. സോ മിനിമം വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഈസ് ആ 5,000 രൂപ നിങ്ങളുടെ തെറ്റാണ്, ആ 5,000 രൂപ എനിക്ക് കിട്ടണം. ഈ 5,000 രൂപ റീകവർ ചെയ്യേണ്ട പ്രോസസ്സിൽ എറ്റ് വാട്ട് കോസ്റ്റ്? ആ ഹോൾ പ്രോസസ്സിൽ 5,000 രൂപേൻ്റെ റിക്കവറിൻ്റെ പ്രോസസ്സിൽ ഞാൻ കുഡ് ബി എ വെരി ഹൈ പ്രോബബിലിറ്റി. നമ്മൾ ഡിസ്കസ് ചെയ്യുക, റിസർച്ച് ഞാൻ പറയാം, ലോട്ട് ഓഫ് റിസർച്ച് അക്രോസ് ദ ഹോൾ ഓഫ് ദ വേൾഡ്. ഞാൻ ദേഷ്യപ്പെടുമ്പം എൻ്റെ ബോഡി കെമിസ്ട്രി എങ്ങനെ ഡിസ്റ്റർബ് ആവുന്നത്, അത് വെച്ചിട്ട് മേ ബി ഐ മേ 10 to lose 50,000, 1 lakh rupees വിത്ത് ആൻ ആൻജിയോ പ്ലാസ്റ്റി. ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. ഈ ഹാർട്ട് അറ്റാക്ക് വന്ന സ്ഥിതിക്ക്, ഡയബറ്റീസ് വന്ന സ്ഥിതിക്ക് റിക്കറിങ് കോസ്റ്റ് ആ മെഡിസിൻ, പിന്നെ വീട്ടുകാരൻ്റെ പ്രശ്നം, പിന്നെ ഇമോഷണൽ പെയിൻ, ഇമോഷണൽ ട്രോമ, അതൊന്നും നമ്മൾ മോണിറ്ററി കണക്കാക്കുന്നില്ല. നൗ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈങ് ടു പ്രൂവ് ദാറ്റ് ഐ ആം റൈറ്റ്, ഐ ആം റൈറ്റ്, ഐ ആം റൈറ്റ്? ബട്ട് ഇൻ ദ ഹോൾ പ്രോസസ്സ് ഞാൻ എത്ര തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് എന്താണ്? ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ റിസൾട്ട് ലോസസ്, 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 ദെൻ ഹി ഈസ് നോട്ട് എ സ്മാർട്ട് ബിസിനസ് മാൻ, ദെൻ ഐ എം നോട്ട് എ സ്മാർട്ട് ഇൻഡിവിജ്വൽ. ഇന്ന് സ്മാർട്ട് ഫോൺ വന്നു, ബട്ട് ഐ ഹാവ് നോട്ട് ബിക്കം സ്മാർട്ട് ടു ഈവൻ അണ്ടർസ്റ്റാൻഡ് ദി പ്ലസസ് ആൻഡ് മൈനസസ്. ഞാൻ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു, വൺ പാർട്ട് ഓഫ് ഇറ്റ്, ആൾക്കാരെന്താ വിചാരിക്കുക, ഇയാൾക്ക് പേടിയുണ്ട്, ഇയാൾ തെറ്റാണ്, അതോടൊപ്പം റിയാക്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മകൻ എന്താ വിചാരിക്കുക, അച്ഛനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ അച്ഛനക്ക് കുറച്ച് പേടിയുണ്ടാവും, അച്ഛനൊരു സബ്ഡ്യൂഡ് ക്യാരക്ടറാണ്. സി അഗെയിൻ, ദിസ് ഇസ് എ റോങ് കൺസെപ്റ്റ്. ബീങ് പീസ്ഫുൾ ഇസ് നെവർ വീക്ക്, ബീങ് പീസ്ഫുൾ ഇസ് വെരി പവർഫുൾ. ബട്ട് ഗിരീഷ് ഭായ്, വാട്ട് ഇഫ് ദ സൊസൈറ്റി ഡസൻറ്റ്, സമൂഹത്തിന് ഇത് മനസ്സിലാവുന്നില്ലെങ്കിലോ? എനിക്ക് ഉള്ളിൽ അറിയാൻ തന്നെ വെച്ചോളൂ, പക്ഷെ എന്നാലും ഇത്രയും പേരുണ്ടല്ലോ, അതൊരു വലിയ ഫാക്ടർ അല്ലേ? വാട്ട് ഡു യു വാണ്ട് ടു പ്രൂവ് ടു ദ സൊസൈറ്റി? ദാറ്റ് ഐ എം റൈറ്റ്. എന്ത്? അച്ഛാ, റൈറ്റ് പ്രൂവ് ചെയ്യാൻ, ഐ എം ദ ഹീറോ. ഹീറോ, സപ്പോസ് ഞാൻ ഹീറോ ആയി, വാട്ട് ആർ യു ഗോയിങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബീങ് എ ഹീറോ? സപ്പോസ് ഞാൻ പ്രൂവ് ചെയ്തു ഞാൻ റൈറ്റ് ആണ്, അവര് തെറ്റാണ്, അപ്പൊ ഞാൻ ഹീറോ ആയി, ഷൗട്ടിംഗ്, ആ ഷൗട്ടിംഗ് ചെയ്തു ഞാൻ ഹീറോ, ഒരു അറ്റ്ലീസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ സ്മോൾ ചൈൽഡ് ഹീറോ ആയി, ദെൻ വാട്ട്? ഫോർ ദ ടൈം ബീങ് ഐ ആം സാറ്റിസ്ഫൈഡ്. സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്. നൗ ചീത്ത പറഞ്ഞ സ്ഥിതിക്ക് എവിടെയാ ഹാപ്പിനെസ് കിട്ടുന്നത്? ചീത്ത പറഞ്ഞിട്ട് ഹാപ്പി ആവില്ല. ആ ആജിറ്റേറ്റഡ് മോഡിൽ എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി, ആ കമ്പൗണ്ടിങ് റിസൾട്ട്, അതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആവാൻ പോവാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ചെറിയ പേടിയും ഉണ്ടാവും. ഞാൻ ഒരു കോംപ്ലിക്കേഷൻ പറയാം, വിചാരിച്ചോ ഞാനും ചീത്ത പറഞ്ഞു, ആ മൊമെൻറ്റിൽ അവരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ചെറുങ്ങനെ പേടി ഉണ്ടാവില്ലേ, നാളെ കക്ഷി കുറച്ച് ആൾക്കാർ കൊണ്ടുവന്ന് റിയാക്ട് ചെയ്താലോ, നാളെ അവരെൻ്റെ ഫാമിലിന് എന്തെങ്കിലും പ്രശ്നം ചെയ്താലോ, ആ സമയം ഞാൻ ഹീറോ ആയി. സി ദാറ്റ് ഈസ് വെയർ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ തെറ്റായ ടൂൾസ്, നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇപ്പോഴും Windows 97 വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വി വോണ്ട് ദ റിസൾട്ട് ഓഫ് Windows 8, Windows 10, അത് പറ്റൂല. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. നമ്പർ ടു, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മാതിരി, ഐ ആം ഗിവിങ് എ റോങ് സിഗ്നൽ ടു മൈ സൺ. ഈവൻ ഇഫ് മൈ സൺ ബിലീവ്സ് അച്ഛൻ റിയാക്ട് ചെയ്തിട്ടില്ല, ഓക്കെ, ഫോർ എ സെക്കൻഡ് ഹീ മേ തിങ്ക് ദാറ്റ് അച്ഛൻ കുറച്ച് വീക്കാണ്, അച്ഛൻ കുറച്ച് പേടിച്ചു പോയി, അതുകൊണ്ട് ആ സമയം ഒച്ചെടുത്തിട്ടില്ല, ഒച്ചത്തിൽ പറഞ്ഞിട്ടില്ല, ഫൈൻ. ആൾക്കാരൻ്റെ മുമ്പിൽ ഗിരീഷ് അച്ഛൻ കുറച്ച് തെറ്റാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ മാപ്പ് ചോദിച്ചു, ഓക്കെ ഫൈൻ, ഒന്നും പറ്റിയിട്ടില്ലല്ലോ, ഫൈൻ, നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പോയിക്കോ, പക്ഷേ അങ്ങനെ ഓടിക്കാൻ പാടുണ്ടായിരുന്നില്ല, സോ ഐ ഓൾസോ ഡ്രൈവ്. നൗ ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ്, ഹൗ ഫാസ്റ്റ് ക്യാൻ ഐ കം ടു എ സ്റ്റേറ്റ് ഓഫ് ബീങ് ഹാപ്പി? ഞാൻ കുട്ടികളോട് യുനോ നല്ലോണം സംസാരിച്ച് ചിരിച്ചിട്ട് സംസാരിച്ച്, ബിക്കോസ് ഐ ആം നോട്ട് ടേക്കൻ ദ അജിറ്റേറ്റഡ് മോഡ്. കുട്ടിക്ക് ഇത് മനസ്സിലായി, അച്ഛൻ്റെ മൂഡ് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹീറോ ആയി, ഞാൻ കുറേ തെറി വിളിച്ചു, ഞാൻ കുറച്ച് ഒച്ചെടുത്തു. നൗ ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ഫോർ മീ ടു കം ബാക്ക് ടു ദ സ്റ്റേറ്റ് ഓഫ് പീസ്, ഹാപ്പിനെസ്, കം ബാക്ക് ടു ലോട്ട് ഓഫ് ടൈം? ആ സമയം വരെ കുട്ടിക്ക് എന്നും കൂടി മനസ്സിലായി, അച്ഛൻ ദേഷ്യപ്പെടാറുണ്ട്, അച്ഛന് ദേഷ്യം വരുന്നുണ്ട്, എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാൻ ഓക്കെ ആണ്, ബിക്കോസ് ഐ ഹാവ് സീൻ മൈ ഡാഡ്. സോ ടുമോറോ സ്കൂളിൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വെച്ചിട്ട് ചീത്ത പറയാൻ തുടങ്ങുന്നുണ്ട്, ഒച്ചെടുക്കാൻ പറയുന്നുണ്ട്, ആ കംപ്ലൈൻറ്റ്. യെസ്, അവിടെ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ബ്രദർ പറഞ്ഞ മാതിരി, വാട്ട് ക്യാൻ വി ഡു?
ഞാൻ കുട്ടീനെ എങ്ങനെ ശരിയാക്കാൻ പറ്റും, അതിനു വേണ്ടിയിട്ട് എൻ്റെ ബിഹേവിയർ ഐ നീഡ് ടു ബി കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ്, ഞാൻ റിയലൈസ് ചെയ്യണം ഈ ടൂൾസും ടെക്നീക്സ് വിച്ച് ഇസ് മേക്കിംഗ് മീ കോംപ്ലിക്കേറ്റഡ്, എൻ്റെ ഹെൽത്ത് ശരിയാവുന്നില്ല, ഞാൻ അജിറ്റേറ്റഡ് ആവുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് അസൂയ വരുന്നുണ്ട്, ഇതെല്ലാം ദേ ആർ ഓൾ വൈറസ് ഫയൽസ്. നിങ്ങൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ സോഫ്റ്റ്വെയറിനെ ശരിയാക്കാൻ ഉള്ള ടെക്നോളജിയാണ് ദ ഫയർ വോളാണ് ആൻറ്റിവൈറസ് ആണ് സ്പിരിച്വാലിറ്റി. ഈ സ്പിരിച്വാലിറ്റി നമ്മുടെ അകത്ത ജീവിതം വിച്ച് ഹാസ് എ വെരി ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ മൈ എക്സ്റ്റേണൽ ലൈഫ്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എക്സ്റ്റേണൽ ലൈഫ് നല്ലതാക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രയാസം ചെയ്യുന്നുണ്ട്, പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ആവുന്നും പോലും ഇല്ല. നമ്മൾ പ്രയാസം ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് കുറേ പരിശ്രമിച്ചിട്ട് ഞാൻ അച്ചീവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ അത് സാധിക്കുന്നില്ല. വൈ? ബിക്കോസ് ദർ ഈസ് എ മിസ്സിംഗ് ഡയമെൻഷൻ. ആ മിസ്സിംഗ് ഡയമെൻഷൻ ഈസ് ഐ ഹാവ് നോട്ട് എംപവേർഡ് മൈസെൽഫ്. ഞാൻ ആ സുഖവും ശാന്തിയും എന്നെ നല്ലത് ഞാൻ ആക്കിയിട്ടില്ല. സൊ പ്രൈമറിലി സ്പിരിച്വാലിറ്റി ഈസ് ടു ക്വസ്റ്റ്യൻ മൈ ഓൾഡ് തോട്ട്സ്, മൈ ഓൾഡ് ബിലീവ്സ് വിത്ത് വിച്ച് ഞാൻ എൻ്റെ 24 മണിക്കൂർ ജീവിക്കുന്നു. Can I look at a new operating system? ഒരു പുതിയതായ ഒരു ജീവിതശൈലി, ഒരു ലൈഫ് സ്റ്റൈൽ വെറിൻ ഐ അഡോപ്റ്റ്, ഐ ട്രെയിൻ മൈസെൽഫ്, ഐ ഗോ അക്രോസ് ടു സം ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂ ഇസ് എക്സ്പേർട്ട് ഇൻ ട്രെയിനിങ് മീ ഓൾ ദീസ് തിങ്സ്. ആൻഡ് അവിടെയാണ് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ബ്രഹ്മകുമാരീസ്, ഞാൻ ഇന്നും ഒരു 18 കൊല്ലം മുമ്പേ, യു നോ, ഐ കെയിം ടു ദി ബ്രഹ്മകുമാരീസ്. ഞാനൊരു മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു, MBA പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ സെക്കൻഡ് ഇയർ എനിക്ക് ഈ സൗഭാഗ്യം കിട്ടി, ഞാൻ ബ്രഹ്മകുമാരീസ് ആയിട്ട് ഞാൻ കുറച്ച് എക്സ്പോസായി. വെൻ ഐ കെയിം ടു ബ്രഹ്മകുമാരീസ്, ഇവിടുത്തെ മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, ജീവിതത്തിൻ്റെ മാനേജ്മെൻറ്റ്, ലൈഫ് മാനേജ്മെൻറ്റ് സ്കിൽസ്, അത് നോക്കുമ്പം ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് ഞാൻ എത്രയാണ് 2 കൊല്ലം MBA പ്രോഗ്രാമിൽ പഠിച്ചത്. ഈ കമ്പാരിസൺ ചെയ്യുമ്പം ഇതിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്, അതിൻ്റെ 10% പോലും എനിക്ക് ആ 2 ഇയേഴ്സ് ഓഫ് MBA പ്രോഗ്രാമിൽ കിട്ടിയിട്ടില്ല. ഐ ഗിവ് യു വെരി സിമ്പിൾ എക്സാമ്പിൾ. ഞാൻ മെന്നെ മാനേജ് ചെയ്യണം, ഞാൻ മെത്തഡോളജീസിനെ മാനേജ് ചെയ്യണം, ഞാൻ മണീനെ മാനേജ് ചെയ്യണം, പക്ഷേ എന്നെ ആരാ മാനേജ് ചെയ്യണ്ടേ? മൈൻഡ് അല്ലേ. സ്വയംനെ മാനേജ് ചെയ്യാൻ, സ്വയംൻ്റെ അർത്ഥം ആ മൈൻഡ് നമ്മളെ മൈൻഡിൽ വരാം. ഐ മീൻ ഇറ്റ് വിൽ ഗോ ലിറ്റിൽ മോർ ഇൻ ടു ദ ഡെപ്ത്, ആഴങ്ങളിൽ നമ്മൾ പോവാം. പക്ഷേ ഒരു സിറ്റുവേഷനിൽ എൻ്റെ പ്രൊഡക്റ്റ് സെല്ലാവുന്നില്ല, ദെൻ ഐ വിൽ വർക്ക് ഓൺ ടു ദറ്റ് മാർക്കറ്റ്. ഐ വിൽ, യു നോ, സ്പെൻഡ് മോർ മണി ഇൻ ബ്രാൻഡിങ്, വാട്ട് എവർ സ്ട്രാറ്റജീസ്. സോ ഐ എം ലുക്കിംഗ് അറ്റ് എ സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, ഹാവ് ഐ എവർ ട്രൈ ടു മാനേജ് മൈസെൽഫ്? അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നില്ല. ആൻഡ് ദാറ്റ്സ് വെയർ ദ റോൾ ഓഫ് ബ്രഹ്മകുമാരി ആസ് എ സ്പിരിച്വൽ ഓർഗനൈസേഷൻ കംസ്. ഇവിടെ ഞാൻ കുറച്ച് ക്ലിയറായിട്ട്, വെരി ക്ലിയർ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകർക്ക്, ഐ വോണ്ട് ദെം ടു അണ്ടർസ്റ്റാൻഡ്, ബ്രഹ്മകുമാരീസ് ഇസ് നോട്ട് എ റിലീജിയസ് ഓർഗനൈസേഷൻ. വി ഹാവ് നോ ഇഷ്യൂസ് വിത്ത് എനി റിലീജിയൻ പേഴ്സേ. ഇനി അത് ഹിന്ദുയിസം ആയാലും ശരി, ക്രിസ്ത്യാനിറ്റി ആയാലും ശരി, ഇസ്ലാം ആയാലും ശരി, എനി റിലി ബുദ്ധിസം ആയാലും ശരി, എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈസ് എവറി റിലീജിയൻ ദ ബേസിക്സ് ഫണ്ടമെൻറ്റൽസ് നോക്കിയാൽ വസ് ടു ബിക്കം ഗുഡ്. ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനിറ്റി, ലവ് ദൈ നെയ്ബർ ആസ് യു ലവ് യുവർ സെൽഫ്. ദ ബേസിസ് വാസ് ദാറ്റ് ബ്യൂട്ടിഫുൾ വെർച്യൂ ആൻഡ് വാല്യൂ ഓഫ് ലവ്. എത്രമാത്രം ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹമായിട്ട് ജീവിക്കാൻ പറ്റുമോ, അതിൽ ദേഷ്യമോ ഘൃണ ഇല്ലെങ്കിൽ അനിമോസിറ്റി ഇല്ലെങ്കിൽ വെറുപ്പ് ഭാവം ഇല്ല, അതാണ് ക്രിസ്ത്യാനിറ്റിയും പറഞ്ഞത്. അഗെയിൻ ഗോസ് ബാക്ക് ടു എ വെരി ഹയർ ഡയമെൻഷൻ. എല്ലാ റിലീജിയൻ കൾമിനേറ്റ് ആവുന്ന അതിൻ്റെ എൻഡ് ഈസ് ഈക്വൽ ടു സ്പിരിച്വാലിറ്റി ഓൺലി. സോ ബ്രഹ്മകുമാരീസിൽ വന്ന് ഞാൻ പഠിച്ചത് വാസ് ടു ചെക്ക് ഗിരീഷിൻ്റെ ബിഹേവിയർ, ഗിരീഷിൻ്റെ സംസാരശൈലി, ഗിരീഷിൻ്റെ തോട്ട് പ്രോസസ്, ഗിരീഷിൻ്റെ ഭാഷ. അത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷനിൽ അതിന് എംഫസിസ് കൊടുത്തിട്ടില്ല. ഈ മിസ്സിങ് ഡയമെൻഷൻ വെച്ചിട്ടാണ് നമ്മളുടെ അടുത്ത് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആൻഡ് യുനോ നമ്മളുടെ അടുത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, നമ്മളുടെ അടുത്ത് ഐ തിങ്ക് എക്സ്റ്റേണൽ വേൾഡ് എല്ലാം ഉണ്ട്.
ഞാൻ ഇന്ന് മാർസ് വരെ നമ്മൾ എത്തി അറ്റ് എ വെരി ലോ കോസ്റ്റ്. ഇന്ത്യൻ ടെക്നോളജി, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഡിഡ് എ മാർവലസ് ജോബ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ വി ലുക്ക് അറ്റ് അവർ ഓൺ ലൈഫ്, നമ്മളുടെ വീട്ടിൻ്റെ ഒരു ഫാമിലി ലൈഫ് നോക്കുമ്പോൾ അവിടെ കുറേ ഡിസ്റ്റൻസ് വന്നു. അവിടെ ആ ഡിസ്റ്റൻസ് നമുക്ക് ഒരു ലോ കോസ്റ്റ് ഉള്ള ടെക്നോളജിയെ ഇല്ല, അവിടെ ഇനിയും കോംപ്ലിക്കേറ്റഡ് 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 ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ സംവെയർ വി നീഡ് ടു ഗോ ബാക്ക് ടു അവർ ബേസിക്സ്. ഗ്രീഷ് ഭായ്, ഇപ്പോൾ ബ്രഹ്മകുമാരിസിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു. ഗ്രീഷ് ഭായ്ക്ക് തോന്നുന്ന ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ മൂന്ന് ടീച്ചിങ്? ഞാനിന്ന് കോർ ഫിലോസഫീസിൽ പോകില്ല, ഞാൻ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് അതെൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഞാൻ പറയാം. ആൻഡ് ദീസ് ആർ ഓൾ ബേസിക് സോഫ്റ്റ്വെയർ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ശരിയാക്കാനുള്ള. നമ്പർ വൺ, നമ്മളത് ചർച്ച ചെയ്തു, ദി ഫോക്കൽ പോയിന്റ്. ബ്രഹ്മകുമാരീസിൽ വന്ന് ഞാൻ കുറേ അധികം അറ്റൻഷൻ വെച്ച് അവെയർനെസ് വെച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നല്ലതായാലും ശരി, ചീത്തയായാലും ശരി, സക്സസ്ഫുൾ ആയാലും ശരി, ഫെയിലിയർ ആയാലും ശരി, റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെയാണ്, നല്ലതോ ചീത്തയോ. അതിൻ്റെ അർത്ഥം, യു നോ, മൈ ഡെസ്റ്റിനി, മൈ ഭാഗ്യം, മൈ ഫ്യൂച്ചർ, എന്തോ എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന അതിൻ്റെ ക്രിയേറ്റർ ഞാൻ സ്വയം തന്നെയാണ്. നൗ ഇഫ് ഐ, ഇത് വെരി സിമ്പിൾ, എനിക്ക് ഇത് മനസ്സിലായി, ഇന്ന് വരെ ഞാൻ വിചാരിച്ചു സംബഡി എൽസ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ, റൈറ്റ്? സംബഡി എൽസ് എൻ്റെ ജീവിതം ചീത്തയാക്കാൻ പറ്റും, ബിക്കോസ് യു പ്ലേഡ് പൊളിറ്റിക്സ്, എൻ്റെ പ്രൊമോഷൻ നിങ്ങൾ, ഞാൻ നല്ലപോലെ ജോലി ചെയ്തു, പക്ഷെ നിങ്ങൾ കേക്ക് എടുത്തിട്ട് പോയി, നിങ്ങൾ അതിൻ്റെ ബെനിഫിറ്റ് എടുത്തിട്ട് പോയി, അപ്പം എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഐ മീൻ ദിസ് ഇസ് ഗ്രോസ് ഇൻജസ്റ്റിസ്, ഇത് ശരിയാവുന്ന കാര്യമല്ല, ഇത് അബ്സല്യൂട്ട് തെറ്റാണ്. സോ ഐ തോട്ട് എൻ്റെ ഹാർഡ് വർക്കിൻ്റെ, എൻ്റെ എന്താ പറയുക, റിസൾട്ട് നിങ്ങളെടുത്ത് കൊണ്ടുപോയി. വാട്ട് ഐ റിയലൈസ്ഡ് ഇൻ ബ്രഹ്മകുമാരീസ് ഈസ് നിങ്ങളല്ല റോ മെറ്റീരിയൽ. ഇപ്പം ഞാൻ നല്ല തക്കാളി വാങ്ങിച്ച് സബ്ജി ഉണ്ടാക്കിയാൽ നല്ല ചട്നി ഉണ്ടാവുള്ളൂ, ബിക്കോസ് ദ റോ മെറ്റീരിയൽ വാസ് വെരി ഗുഡ്, ദ ബേസിക് ഇൻഗ്രീഡിയൻസ്, സോ ദ റിസൾട്ടിങ് ഔട്ട്പുട്ട് വിൽ ബി വെരി ഗുഡ്. ഇവിടെ എനിക്ക് മനസ്സിലായി ബ്രഹ്മകുമാരിയിൽ ഞാനാണ് ആ റോ മെറ്റീരിയൽ. എൻ്റെ ജീവിതത്തിൻ്റെ റിസൾട്ട് നല്ലതോ തെറ്റോ അതിൻ്റെ മെയിൻ ആധാരം ഞാൻ തന്നെയാണ്, ഞാൻ എങ്ങനെയാണ് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. So when I realized I am wholly and solely responsible for the outcome of my life, good, bad, worse, endo aikotte, then I started improvising myself. Njan ningale seriyakkan stop cheydu, ningalalla ende jeevithathinte dukkathinte kaaranam, njanaanu ende jeevithathinte dukkathinte kaaranam. When I started realizing this, and nammude ivide spiritual study, ഞാൻ പറഞ്ഞില്ല ആ ട്രെയിനിങ് പ്രോഗ്രാം, മാത്തമാറ്റിക്സ് എല്ലാം നമ്മൾ ജീവിതത്തോടെ ഞാൻ കളിക്കാൻ തുടങ്ങി. അതിന് എല്ലാ ദിവസവും എനിക്ക് നല്ല നല്ല ഇൻപുട്സ് കിട്ടാൻ തുടങ്ങി. ദ റൈറ്റ് അപ്ഡേറ്റഡ് ടെക്നോളജി എങ്ങനെയാണ് ഗിരീഷ് ഭായ് അവരുടെ സ്വഭാവം സംസ്കാരം ചേഞ്ച് ചെയ്യണം. നമ്പർ വൺ, ഗിരീഷ് ഭായ്, എൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരാൾ എൻ്റെ എഫർട്ട് എടുത്തിട്ട് പോയി, അതിൻ്റെ റിസൾട്ട് എടുത്തുകൊണ്ട് പോയി, ആ സമയത്ത് ഇപ്പോൾ ഈ ടീച്ചിങ് അനുസരിച്ച് ഞാൻ വിചാരിക്കണം somewhere this is my own problem. അപ്പോൾ ഞാൻ പ്രോബ്ലം അല്ല, അതെൻ്റെ പ്രോബ്ലം അല്ല. നിങ്ങൾ പൊളിറ്റിക്സ് കളിച്ചിട്ട് ബോസിൻ്റെ കൂടെ ഇരുന്നിട്ട് പ്രൊമോഷൻ എടുത്ത് പോയി പോയി, ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ അത് അദ്ദേഹം കൊണ്ടുപോയി, റൈറ്റ്? അപ്പോൾ ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത്? ജനറലി എന്താ ചെയ്യുക? ലെറ്റ് അസ് കമ്പയർ. ഞാൻ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഐ മേ ഗോ ടു ഡിപ്രഷൻ, ഞാൻ കുറച്ച് വിഷമിച്ചിരിക്കും, എന്നിട്ട് ഒരുപാട് നെഗറ്റീവ് ഇതുണ്ടാക്കും, ഈ ലോകം മുഴുവൻ കള്ളന്മാരാണ് എല്ലാവിടെയും. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് അഗ്രസീവ് ആയി കഴിഞ്ഞാൽ ഞാൻ ഐ വിൽ ട്രൈ ടു ഹാം ദാറ്റ് അദർ പേഴ്സൺ, ടിറ്റ് ഫോർ ടാറ്റ്. അവരെന്തെങ്ങനെയാ ചെയ്തത് അങ്ങനെ ഞാനും ചെയ്യും. ദീസ് ആർ ദ ടു പ്രോമിനൻ്റ് ഓപ്ഷൻസ്. ചെറുപ്പം കാലം മുതൽ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ലൈഫ് ഹാസ് ടു ബി ലിവ്ഡ് ലൈക്ക് ദിസ്. ഐ വിൽ ടെൽ യു എങ്ങനെയാ. ബ്രഹ്മകുമാരീസ് ഗേവ് മീ എ വെരി ബ്യൂട്ടിഫുൾ ഓപ്ഷൻ. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അങ്ങനെ ചെയ്തു, യു ടുക്ക് മൈ ക്രെഡിറ്റ്, പ്രൊമോഷൻ അവാർഡ് നിങ്ങൾക്ക് കിട്ടി. ഞാൻ എന്താ വിചാരിക്കുന്നത്, ആ സിറ്റുവേഷനിൽ കുറച്ച് പോസിറ്റീവായിട്ട് പീസ്ഫുൾ ആയിട്ട്, ബിക്കോസ് ഐ എം ഗുഡ്, ഇതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം ഞാൻ ഗുഡാണ്, റൈറ്റ്? സോ ഇഫ് ഐ ആം എ ഗുഡ് റോ മെറ്റീരിയൽ,
the process of making that chutney will also be good, the fragrance will be good, and the output also will be very good to taste. So the whole process is good, 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 good. So I am good primarily. So when I am good, so my thought process also becomes good. Basically, when I am saying "yam gudana" means and the thought process is good, another basic ingredient. Our situation, next day, ഞാൻ അതേ എൻതൂസിയാസം അതേ സ്പിരിറ്റ്സ് അതേ സിൻസിയാരിറ്റി അതേ ഹാർഡ് വർക്കിംഗ് നേച്ചർ വന്നിട്ട് പിന്നെയും ജോലി ചെയ്യാൻ തുടങ്ങും റൈറ്റ് നിങ്ങൾ ഓപ്ഷൻ പറഞ്ഞ ശരിക്ക് ജോലി ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ സിൻസിയർ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഈ ലോകത്തിൽ ഇതൊന്നും ചെയ്തിട്ടൊന്നും ഗുണം വരാൻ പോകുന്നില്ലല്ലോ സോ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് ഐ വിൽ ബിക്കം ലിറ്റിൽ നെഗറ്റീവ് ഞാൻ വന്നിട്ട് എൻ്റെ കാര്യം ചെയ്യും ബാക്കി എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല സോ ഐ ടേക്ക് മൈ സാലറി ആൻഡ് വർക്ക് ഔട്ട് നൗ ഇൻ ദിസ് പ്രോസസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല ആ പ്രോസസ്സിൽ എൻ്റെ എഫിഷ്യൻസി എൻ്റെ ക്രിയേറ്റിവിറ്റി എൻ്റെ ന്യൂനെസ് അതെല്ലാം ഞാൻ സ്വയം തന്നെ ഞാൻ ചെയ്യുന്നില്ല ഞാൻ തന്നെ ഇല്ലാതാക്കാം ഫോർ എക്സാമ്പിൾ സച്ചിൻ തെണ്ടുൽക്കർ ഒരു സീരീസിൽ നല്ലോണം കളിച്ചിട്ടില്ല സോ ഇഫ് ഹി വോണ്ട്സ് ടു ക്വാളിഫൈ ഫോർ ദ നെക്സ്റ്റ് സീരീസ് ഹി വിൽ ഹാവ് ടു ഇംപ്രൂവ് റൈറ്റ് ഇവിടെ പോസിറ്റീവായിട്ട് നാളെ മുതൽ ഞാൻ ഇനിയും നല്ലപോലെ ജോലി ചെയ്യുന്നു ഇവിടെ റിയാലിറ്റി എന്താന്ന് പറയട്ടെ എൻ്റെ ഹാർഡ് വർക്ക് എൻ്റെ സിൻസിയാരിറ്റി എൻ്റെ ഓണസ്റ്റി എൻ്റെ പങ്ക്ച്വാലിറ്റി വാസ് നോട്ട് അക്നോളജ്ഡ് ബൈ മൈ ബോസ് ബൈ മൈ സീനിയേഴ്സ് ബൈ മൈ ഡിപ്പാർട്ട്മെൻറ്റ് ആ പ്രൊമോഷൻ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കിട്ടി ബട്ട് കുഡ് ബി എ പോസിബിലിറ്റി ആ എഫിഷ്യൻസി ആ ഹാർഡ് വർക്ക് അത് നോക്കിയിട്ട് മേ ബി a better company can pick me up because they would understand number 2 ഞാൻ എത്ര മാത്രം ജോലി ചെയ്യുന്നു എനിക്ക് സന്തോഷം എപ്പോഴാ കിട്ടുക ആ പ്രൊമോഷന്റെ ലെറ്റർ കിട്ടണം റിസൾട്ട് പക്ഷെ ഞാൻ പ്രോസസ് എൻജോയ് ചെയ്യുന്നുണ്ടോ ജീവിതം ഈസ് എ പ്രോസസ് ഒരു ഡെസ്റ്റിനേഷൻ അല്ല ഞാൻ എന്തുകൊണ്ടാണ് ആ ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യുന്നത് ആ സാലറിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പ്രൊമോഷൻ്റെക്ക് മാത്രമല്ല അത് റിസൾട്ടാണ് അത് ഓട്ടോമാറ്റിക്കലി കിട്ടും ഓൾ ഐ നീഡ് ടു ഡു ഇസ് ടു എൻജോയ് മൈ 8 മണിക്കൂർ 10 മണിക്കൂർ ഓഫ് മൈ വർക്ക് പക്ഷെ നമ്മളത് ജീവി എങ്ങനെ അത് പക്ഷേ ഫോക്കസ് മുഴുവൻ ഇത് ചെയ്തിട്ട് എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഒരു ഞാൻ ഒരു എക്സാമ്പിൾ തരാം ഇതെങ്ങനെയാണ് തുടങ്ങുന്നത് പറയട്ടെ again you know I think the parents have to you know understand this very beautifully windows 97 aanu major problem idu endond anganeyai naan cheyidathu inde result enikku kittittilla I deserve idende adhikaram aanu adu enikku kittittilla adinte artham ningalu thettaanu now for example oru cheriya kutti valare first class il padikkunna kutti school ninnu veettil vannu വീട്ടിൽ വന്ന സ്ഥിതിക്ക് ജനറലി ഒരു വീട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ കുട്ടി ഒരു ഷൂ ഇങ്ങോട്ടെറിയും ഒരു ഷൂ അങ്ങോട്ടെറിയും ബാഗ് ഇങ്ങോട്ട് എന്താ വീട്ടിൽ വന്നു ഇമ്മീഡിയറ്റ്ലി ടി വി ഓൺ ആക്കും കാർട്ടൂൺ നെറ്റ്വർക്ക് വാച്ച് ചെയ്യും അപ്പോൾ അമ്മ കിച്ചണിൽ കുട്ടിയോട് പറഞ്ഞിട്ട് മോനെ ടി വി ബന്ദാക്കിയിട്ട് കൈയും കാലെല്ലാം കഴുകിയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരം നോക്കിയാൽ മതി കുട്ടി കേൾക്കുമോ ഐ മീൻ ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ദാറ്റ് പെർട്ടിക്കുലർ യുനോ കാർട്ടൂൺ നെറ്റ്വർക്ക് ബിക്കോസ് ദാറ്റ് ഈസ് യുനോ അട്രാക്ടിങ് ഹിം അമ്മ ഒരു പ്രാവശ്യം പറഞ്ഞു 2 പ്രാവശ്യം പറഞ്ഞു 10 പ്രാവശ്യം പറഞ്ഞു കുട്ടി കേൾക്കുന്നില്ല അപ്പോൾ അമ്മ ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഒരു ഒരു നല്ല ക്രിയേറ്റീവ് ഐഡിയ ഒരു സൊല്യൂഷൻ അമ്മ വിചാരിച്ചു യുനോ അമ്മ എന്താ പറഞ്ഞത് മോനെ നീ ടി വി ബന്ദാക്കിയിട്ട് കയ്യും കാലെല്ലാം കഴുകി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് വൈകുന്നേരം നോക്കിയിട്ട് നല്ല കുട്ടിയായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ രാത്രി ഐസ്ക്രീം ഉണ്ടാക്കി തരും ഇത് കേൾക്കുമ്പോൾ കുട്ടി എന്താ പറയുന്നത് ചോക്ലേറ്റ് ഫ്ലേവർ സോ വാട്ട് ദ ചൈൽഡ് ഹാസ് ഡൺ ഹി ഹാസ് സ്പെൽറ്റ് ഹിസ് കണ്ടീഷൻ ആൻഡ് അഗ്രിമെൻറ്റ് സൈൻഡ് സോ അമ്മ പറഞ്ഞു ഓക്കെ ടി വി ബന്ദാക്ക് സോ ദ ചൈൽഡ് സ്വിച്ചസ് ഓഫ് ദ ടി വി ബിക്കോസ് നൗ ദർ ഈസ് എ ബെറ്റർ ബേറ്റ് ഒരു എന്താ പറയുക ഒരു കൂടി അപ്പം ഒരു ദിവസം ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീം രണ്ടാമത്തെ ദിവസം വനീല ഫ്ലേവർ മൂന്നാമത്തെ ദിവസം സ്ട്രോബെറി ഫ്ലേവർ ഒരു ദിവസം കുട്ടിക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള മനസ്സില്ല ടി വി ബന്ദാവോ നൗ ബൈ ദ ടൈം ദ ചൈൽഡ് എക്സ്പെക്ട്സ് യു ടു ഗിവ് മീ വാട്ട് ഐ വോണ്ട് ഇഫ് യു വോണ്ട് മീ ടു ക്ലോസ് ദ ടി വി അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് കേക്ക് 5-ാമത്തെ ദിവസം വേറെന്തെങ്കിലും പായസം ദിസ് ദാറ്റ് എല്ലാം കഴിയും
ആവുന്ന സ്ഥിതിക്ക് കുട്ടിൻ്റെ മനസ്സിൽ ഒരു ഫയൽ ക്രിയേറ്റ് ആവുന്നുണ്ട്, ഒരു പാറ്റേൺ ഡെവലപ്പ് ആവുന്നുണ്ട്, ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ആവുന്നുണ്ട്. ആ സെറ്റ് എന്താന്ന്, ഈ ഗിരീഷിൻ്റെ മനസ്സിൽ അത് സെറ്റായി ബ്രഹ്മകുമാരീസ് വരുന്ന മുമ്പേ. ഇഫ് യു വോണ്ട് മീ ടു ഡു സംതിങ് വാട്ട് വിൽ ഐ ഗെറ്റ്? നൗ ദിസ് വാസ് മൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാമിലും പഠിക്കുമ്പം എനിക്ക് എത്ര കിട്ടി, അവർക്ക് എത്ര കിട്ടി. എൻ്റെ ഫ്രണ്ട് പഠിച്ചിട്ടില്ല, സിനിമ നോക്കി, എൻ്റെ അമ്മ എന്നെ ഫോഴ്സ്ഫുള്ളി ഇരുത്തിച്ചു പഠിപ്പിച്ചു, ഞാൻ പഠിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. ദൈവം തെറ്റാണ്, ആൾക്കാർ തെറ്റാണ്, ടീച്ചേഴ്സ് തെറ്റാണ്. എന്താ വെച്ചാൽ ഞാൻ ചെയ്തില്ല ഇത്ര, ഞാൻ ഓണസ്റ്റ് ആയിരുന്നു, ഞാൻ സിൻസിയർ ആയിരുന്നു, പക്ഷെ എനിക്ക് എന്ത് കിട്ടി? സോ എവറിഥിങ് ഈസ് റിസൾട്ട്. യു നോ വാട്ട് ഡിഡ് ഐ ഡു, വാട്ട് ഡിഡ് ഐ ഗെറ്റ്? സോറി, ദിസ് ഈസ് നോട്ട് വാട്ട് ലൈഫ് ഈസ്. ഈ ലോകത്തിൽ എത്ര മാത്രം യു നോ സക്സസ്ഫുൾ ആൾക്കാർ, ദ നെവർ വർക്ക്ഡ് ഓൺ ടു വാട്ട് വുഡ് ഐ ഗെറ്റ്, ദ എൻജോയ്ഡ് ദ ഹോൾ പ്രോസസ് ഓഫ്. ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടില്ല, മോനെ നീ ഒരു മണിക്കൂർ പഠിക്ക്, നിനക്ക് ഐസ്ക്രീം കിട്ടുമോ ഇല്ലയോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇക്വേഷൻ, പക്ഷെ ഒരു മണിക്കൂർ നല്ല സ്നേഹത്തോടെ പ്ലീസ് എൻജോയ്, ഒരു മണിക്കൂർ നീ ടി വി കാണുന്നുണ്ട് പ്ലീസ് എൻജോയ്, ഒരു മണിക്കൂർ നീ പുറത്ത് പോയിട്ട് കളിക്കുന്നുണ്ട് പ്ലീസ് എൻജോയ്, ഒരു മണിക്കൂർ നീ പുറത്ത് പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ചിറ്റ്ചാറ്റ് ചെയ്യുന്നു പ്ലീസ് എൻജോയ്, പിന്നെ ഒരു അരമണിക്കൂർ നീ ഭക്ഷണം കഴിക്കുന്നു പ്ലീസ് എൻജോയ്. സിമിലർലി കെൻ ഐ ഓൾസോ ടെൽ ഹിം പ്ലീസ് എൻജോയ് സ്റ്റഡിങ് മാത്തമാറ്റിക്സ്? അതുമാതിരി തന്നെ ഗിരീഷ് 8 മണിക്കൂർ 10 മണിക്കൂർ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്, കെൻ ഐ എൻജോയ് ദറ്റ് വർക്ക്? പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നില്ല, ഐ എം നോട്ട് ലിവിങ്, ഞാൻ ഐ എം വർക്കിംഗ്. ലുക്ക് ഇറ്റ് ദ വേ ഐ എം ഹോൾഡിംഗ് വർക്ക്. ആൻഡ് ആ 31 ദിവസം കഴിഞ്ഞിട്ട് ആ ലിസ്റ്റ് നോക്കുന്നതിൻ്റെ ആർക്കൊക്കെ ആ പ്രൊമോഷൻ കിട്ടും. സോ മൈ ഹോൾ ഫോക്കസ് വാസ് ടു ലിവ് ദാറ്റ് വൺ മൊമെൻറ്റ് ഇൻ ദ ഹോൾ പ്രോസസ് ഓഫ് ലിവിങ് ദാറ്റ് വൺ മൊമെൻറ്റ് ഓഫ് ഹാപ്പിനെസ് ഓഫ് ഗുഡ്നെസ് ദാറ്റ് എനിക്ക് പ്രൊമോഷൻ കിട്ടി. വാട്ട് ഐ ഹവ് സാക്രിഫൈസ്ഡ് ഈസ് 29 ദിവസത്തിൻ്റെ 8 മണിക്കൂർ ഐ ഹവ് സൾഡ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്, ഞാൻ ഫോഴ്സ്ഫുള്ളി വർക്ക് ചെയ്തു അതിനു വേണ്ടിയിട്ട്. ആ പാറ്റേൺ പിന്നെ എന്താ ഡെവലപ്പ് ആയത് പറയട്ടെ, ഞാൻ ജീവിക്കുന്ന കുറച്ച് സമയത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആ മൊമെൻ്ററി ഗുഡ്നെസ് എന്താ പറയുക, അപ്രീസിയേഷൻ, അവാർഡ്, റിവാർഡ്, പൈസ, പ്രമോഷൻ, പക്ഷേ ദ ഹോൾ ലൈഫ് ഐ ഹാവ് സാക്രിഫൈസ്ഡ്. ദിസ് ഈസ് നോട്ട് വാട്ട് ലൈഫ് ഈസ്. ജീവിതം അല്ല നിമിഷം നമുക്ക് ജീവിക്കണം, ഞാൻ ജീവിക്കുന്നേ ഇല്ല, ഞാൻ ആ എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു. സോ ദ ഹോൾ പ്രോസസ് ഈസ് ഐ എൻജോയ്ഡ് എവറി ഡേ 8 മണിക്കൂർ. ഔട്ട്കം വാസ് നോട്ട് ആസ് പെർ മൈ വിഷ്, ഇറ്റ്സ് ഓക്കെ, ബട്ട് മൈ 29 ഡേയ്സ് വാസ് സോ ബ്യൂട്ടിഫുൾ. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, എവറി ആക്ഷൻ ഹാസ് ഗോട്ട് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എൻ്റെ സിൻസിയാരിറ്റി, എൻ്റെ ഹാർഡ് വർക്ക് മേ നോട്ട് ഹാവ് മെറ്റീരിയലൈസ്ഡ് മോണിറ്ററിലി, മേ നോട്ട് ഹാവ് മെറ്റീരിയലൈസ്ഡ് ഇൻ പ്രൊമോഷൻ, ബട്ട് ഇറ്റ് കംസ് ബാക്ക് ടു മീ ഫോർ ഷുവർ. ദാറ്റ്സ് ദ ലോ ഓഫ് നേച്ചർ. In some other form, at some other duration, in some other pretext or context, then I have to have little patience. And എനിക്ക് അത് ബോദർ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല പറയട്ടെ, ബിക്കോസ് ഐ എൻജോയ്ഡ് 29 ഡേയ്സ് ഓഫ് വർക്ക്. ആൻഡ് ദാറ്റ്സ് ദ പർപ്പസ് ഓഫ് ലൈഫ്, ഇസ് ടു ബി ഗുഡ്. ആൻഡ് ഐ വാസ് ഗുഡ് വൈൽ വർക്കിംഗ് ഇൻ ദി ഓഫീസ്. നെക്സ്റ്റ് ഡേ വെൻ ഐ മീറ്റ് യു, ഐ വിൽ ബി ഗുഡ് ടു യു. എനിക്ക് ആ ഫീലിംഗ് ഓഫ് ആനിമോസിറ്റി വരുന്നേ ഇല്ല, ബിക്കോസ് ഐ വാസ് നെവർ ഇൻ കോമ്പറ്റീഷൻ വിത്ത് യു. തന്നിട്ടില്ല, ദാറ്റ്സ് അത് പ്രോബ്ലം അല്ല. ഐ എം നോട്ട് ലുക്കിംഗ് എറ്റ് മൈ നോട്ട് ബീങ് പ്രൊമോട്ടഡ് ഇസ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾ ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ആൻഡ് റോങ് വെച്ചിട്ട്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ഐ വിൽ കണ്ടിന്യൂ ടു വർക്ക്. യു മേ നോട്ട് ഹാവ് അക്നോളജ്ഡ് സംബഡി എറ്റ് സം പ്ലേസ് ഇൻ സം ഫോം, യു സംബഡി വിൽ 100% അക്നോളജ് മീ. അത് റിസൾട്ട് ഇൻ സം ഫോം ആവാം. Maybe my dad, who is 80-year-old, will be perfect as far as health goes. Thank God. Ivadna promotion da paisa angottu povallo. Sorry. At the end of the day, my return on investment is always at a profit list. So can I understand life with respect to all these beautiful aspects? Innathe ee charchayil nammal valare പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഒന്ന്, ഗീതയിലൊക്കെ പറയുന്ന പോലെ കർമ്മണ്യവാദി കാരസ്ഥേ, കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, റിസൾട്ടിൽ നിങ്ങൾക്ക് അധികാരമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ അധികാരം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കൺഫ്യൂസ് ആവും. അപ്പോൾ ആ ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വരേണ്ട റിസൾട്ട് എന്തായാലും വരും. അപ്പോൾ അത് നമുക്ക് ജീവിതയാത്രയിൽ വലിയൊരു ഒരു അസറ്റാണ് ഈ ഒരു അറിവ്. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി. നമസ്കാരം.
ജ്യോതിർഗമയിൽ ഓരോ ദിവസവും വളരെ ആഴമേറിയ ഏതെങ്കിലും വിഷയങ്ങൾ നമ്മളെടുത്ത് ചർച്ച ചെയ്യും. ജീവിതം എങ്ങനെ സുഗമമാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കാൻ നിങ്ങളും അല്പസമയം എടുക്കുക. നമ്മുടെ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തെ വളരെ കുറച്ച് സമയമെടുത്തുകൊണ്ട് ഒരല്പസമയത്തെ ചിന്തനത്തിലൂടെ അതിൻ്റെ പ്രയോഗത്തിലൂടെ മാറ്റിയെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ചിന്തിച്ചുകൂടാ. ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ തീർച്ചയായും നിങ്ങൾ തുടരണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ തീർച്ചയായും അറിയിക്കുക. ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.